നമസ്കാരം മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ അൻവർ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സമ്മർ സ്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് പേപ്രയിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരം ചിലപ്പോൾ മാറ്റിയേക്കും എന്നുള്ളൊരു ചർച്ചകൾ റസ്ലിംഗ് ലോകത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഏത് മത്സരം എന്നുള്ളതിനെക്കുറിച്ചും എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ടുമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ അറിയാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സമ്മർ സ്ലാം പേപ്പർ യു നടക്കാൻ പോകുന്നത് അടുത്ത ഞായറാഴ്ചയാണ് ഇന്ത്യൻ ടൈമാണ് ഞാൻ പറയുന്നത് സമ്മർ സ്ലാം പേപ്പറിയിലേക്ക് ഇപ്പോൾ തന്നെ വമ്പൻ മാച്ച് കാർഡുകൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നാൽ സമ്മർ സ്ലാം പേപ്പറിയിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരത്തിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം എന്നുള്ളൊരു ആണ് പുറത്തേക്ക് വരുന്നത് മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ സ്മാക്ഡോൺ ബ്രാൻഡിൽ നിന്ന് വരുന്ന സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ചിലപ്പോൾ മാറ്റിയേക്കും എന്നുള്ളൊരു അപ്ഡേറ്റിലേക്ക് കടക്കുന്നത് നിലവിൽ സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ം ചെയ്തിരിക്കുന്നത് നിലവിലെ സ്മാക്ഡോൺ വുമൻസ് ചാമ്പ്യനായ ആയ ബിയാങ്ക ബെലേർ വേഴ്സസ് സാഷ ബാങ്ക്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ് എന്നാൽ എന്തുകൊണ്ട് ഈ ഒരു മത്സരം മാറ്റുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം സാഷ ബാങ്ക്സും ബിയാംഗ ബെലെയറും ഇപ്പോൾ നടന്ന സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻ്റുകളിൽ വന്നിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അവരുടെ മത്സരം ഉണ്ടെന്ന് ആ ഒരു ലൈവ് ഇവൻ്റ് നടക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ ഷോ നടക്കുന്ന എറീനയിൽ മുൻപേ അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ മത്സരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മത്സരം മാത്രം ബിയാങ്ക ബലേർ വേഴ്സസ് സാഷ ബാങ്ക്സ് തമ്മിലുള്ള മത്സരം മാത്രം സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻറ്റുകളിൽ നടന്നിരുന്നില്ല രണ്ട് മൂന്ന് ലൈവ് ഇവൻ്റുകൾ ഇത്തരത്തിൽ ഇവരുടെ മത്സരം മാത്രം മാറ്റിവെക്കേണ്ടതായി വന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു ലൈവ് ഇവൻറ്റിൽ വരാത്തത് കൊണ്ട് തന്നെ സമ്മർ സ്ലാമിലെ ഇവരുടെ മത്സരം മാറ്റിവയ്ക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇവർക്ക് കോവിഡ് പോസിറ്റീവ് ആണോ അതോ ഇഞ്ചുറി ആണോ എന്നുള്ളതിനെ സംബന്ധിച്ചു ഒരു അപ്ഡേറ്റ് ലഭ്യമായിട്ടില്ല സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻറ്റുകളിൽ തുടരെ ഇരുവരും വന്നിട്ടില്ല എന്നാൽ ഏറ്റവും അവസാനം നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇവരുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ഇഞ്ചുറി സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല ഇനി കോവിഡ് പോസിറ്റീവായോ അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇഷ്യൂ ആണോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കണം ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം സൂപ്പർ ഷോ എന്ന് പറയുന്ന ലൈവ് ഇവൻറ്റുകളിൽ ഈ റെസ്ലേഴ്സ് വരാത്തത് ചിലപ്പോൾ സമ്മർ സ്ലാമിലെ ഇവരുടെ മത്സരം മാറ്റിയേക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ